കൂട്ടുകാരെ, ആറാം ക്ലാസ്സിലെ രക്ഷകനെ അനുഭവിച്ചറിഞ്ഞ ജനം എന്ന പാഠാവലിയിലെ 14-ാമത്തെ പാഠമായ പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും എന്ന പാഠമാണ് നമ്മൾ ഇന്ന് കാണുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറെ കേട്ട് പരിചയമുള്ള വാക്കുകളാണ് പന്തക്കുസ്ത വിശ്വാസം എന്നുള്ളതൊക്കെ. നമുക്കറിയാം, ഈശോ ഉദ്ധിതനായതിന് ശേഷം ശിഷ്യന്മാരോടുകൂടെ 40 ദിവസങ്ങൾ ഒരുമിച്ച് താമസിച്ച് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ പ്രാർത്ഥനാ നിരതരായി കാത്തിരിക്കുവിനെന്ന്. അതനുസരിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം സ്ലീഹന്മാർ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്നപ്പോൾ ഈശോ സ്വർഗാരോഹണം ചെയ്തതിൻ്റെ 10-ാം ദിവസമാണ് ഈ പന്തക്കുസ്ത സംഭവിക്കുക. പന്തക്കുസ്ത തിരുനാളിൻ്റെ അന്ന് സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. അവരോരോരുത്തരും വിവിധ ഭാഷകൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയെന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അവർ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു സ്വരം അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ആ ഒരു സ്വരത്താൽ ഇവർ അമ്പരന്ന് നോക്കുമ്പോൾ അവർ കാണുക, തങ്ങളുടെ ഓരോരുത്തരുടെയും ശിരസിന് മുകളിലായി തീ നാവുകൾ നിൽക്കുന്നതായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവരോരോരുത്തരും താന്താങ്ങളുടെ ഭാഷയിൽ അവിടെ കൂടിയിരുന്ന ഇവരോരോരുത്തരും വിവിധ ഭാഷകൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് തങ്ങൾക്ക് ലഭിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് തങ്ങൾക്കുണ്ടായത് എന്ന് ശിഷ്യന്മാർക്ക് ഉറപ്പായി. അങ്ങനെ അവർ അവിടെ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാനും തങ്ങൾക്ക് ലഭിച്ച ആ ശക്തി അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ സാക്ഷ്യമുഹിക്കാനുമുള്ളൊരു തയ്യാറെടുപ്പുകൾ അവരിൽ നിന്നും ഉണ്ടായി. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഇവരോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ കൂടിയിരുന്ന ജനമുണ്ടായിരുന്നു. ഈ ജനം ഇവരുടെ വ്യത്യസ്തമായ ഭാഷയിലുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ അവർ ആകെ അമ്പരന്നു പോയി. അപ്പോൾ പത്രോസ് പിന്നീട് സംസാരിക്കുകയാണ് ജനത്തിന് വേണ്ടിയിട്ട്. പത്രോസ് ആളുകൾ ചോദിക്കും, ഇവർക്ക് എന്താ സംഭവിച്ചത്, ഇവർ ലഹരി പിടിച്ച് മത്ത് പിടിച്ചിട്ട് ഇരിക്കുകയാണോ, എന്താണ് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോരുത്തരും പല ഭാഷകൾ സംസാരിക്കുന്നത് എന്താണ് എന്നുള്ള ജനത്തിൻ്റെ ചോദ്യത്തിന് പത്രോസ് മറുപടി നൽകുകയാണ്. സഹോദരൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ മത്ത് പിടിച്ച് ലഹരി പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞതിനെക്കുറിച്ചും അതുപോലെ ഈശോ അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഈശോ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, നിങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന്. അപ്പോൾ ഈശോയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പത്രോസ് ജനത്തെ ബോധ്യപ്പെടുത്തി. പത്രോസിൻ്റെ പ്രസംഗം കേട്ട ജനങ്ങൾ ആകുലചിത്തരായി. അവർ ചോദിച്ചു, ഇനി ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. അപ്പോൾ പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ ജനത്തിന് മനസ്സിലായി, തങ്ങൾ പോകുന്ന വഴിയെ ഇനി പോയാൽ പോരാ, ഇനി മാറ്റം വരണം. അതുകൊണ്ടാണ് അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോട് ചോദിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യുക. പത്രോസ് പ്രസംഗത്തിൻ്റെ ഒപ്പം തന്നെ ജോയൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വരാനിരിക്കുന്ന നാളുകളിൽ പ്രവചനങ്ങളുണ്ടാകും, യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും, ഇങ്ങനെയുള്ള ജോയൽ പ്രവാചകൻ്റെ പ്രവചനം കൂടി കൂട്ടിച്ചേർത്താണ് പത്രോസ് പ്രസംഗിക്കുക. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുക, പ്രവചനങ്ങളും ദർശനങ്ങളും ഒക്കെ. അല്ലാതെ ഇവർ ലഹരി പിടിച്ച് സംസാരിക്കുന്നതല്ല എന്ന് പത്രോസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനാൽ അവർക്ക് മനസ്സിലായി ഈ പ്രസംഗത്തിൻ്റെ
കാര്യമുണ്ട്, ഇനി ഞങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ആളുകൾ, ജനങ്ങൾ പത്രോസിനോട് ചോദിച്ചത്, ഞങ്ങളിപ്പോൾ ഇനി എന്താണ് ചെയ്യുക? ഹൃദയം നുറുങ്ങിയാണ് അവരുടെ ചോദ്യം. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. ഇതാണ്. അങ്ങനെ അനേകർ, ഇന്നലെ നമ്മൾ കണ്ടു അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് സ്ലീഹ കാലത്തിൽ എന്താ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം. അപ്പോൾ ഈ പത്രോസ് ലീഹായുടെ പ്രസംഗം കേട്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന ഒരു സമൂഹമാണ് ആദിമ ക്രൈസ്തവ സമൂഹം. അവർക്ക് ആഴമായ വിശ്വാസം, പങ്കുവയ്ക്കുന്ന മനോഭാവം, ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. പന്തക്കുസ്ത ദിവസം സമാഗതമായി. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നേടാനായി പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം, അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാല പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:1-4 തിരുവചനങ്ങളാണ്. അപ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ അവരുടെ ഓരോരുത്തരുടെയും മേൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് അവർ കാണുകയാണ്. പരിശുദ്ധാത്മാവിനാൽ അതോടൊപ്പം അവർ നിറഞ്ഞു. അങ്ങനെ ആത്മാവ് കൊടുത്ത ഭാഷണവരം ഉപയോഗിച്ചാണ് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് നമുക്കറിയാം, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ധ്യാനിക്കാനായിട്ട് പോയിട്ട് കടന്നു വരുന്ന ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഭാഷാവരം കിട്ടി, ഭാഷാവരത്തിൽ സ്തുതിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലർ കളിയാക്കും, കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട്. അപ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കണം ഈ ഭാഷാവരം എന്നുള്ളത് എന്താ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദാനമാണ് ഒരു വ്യക്തിക്ക്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് നിറഞ്ഞതിൻ്റെ പ്രകടനമാണ് ഈ വിവിധ ഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു കൃപ വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളത്. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തനായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവം കേട്ടവർ ഓടിക്കൂടി. അപ്പോൾ തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായ ആ ജനസമൂഹത്തിലെ ഓരോരുത്തരും തങ്ങളുടേതായ ഭാഷയിലാണ് ശിഷ്യരുടെ സംസാരം ശ്രവിച്ചത്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്തെന്നറിയാതെ അവർ വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു, ശിഷ്യന്മാരുടെ ഇപ്രകാരമുള്ള ഭാഷണവരം കേട്ട് കഴിഞ്ഞപ്പോൾ ജെറുസലേമിൽ ഉണ്ടായിരുന്ന സകല ജനപദങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന ഭക്തരായ ജനങ്ങൾ അവിടെ ഒരുമിച്ച് ചേർന്നു. അവർക്ക് ആകെ സംശയം, ഇതെന്താ പറ്റിയെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കടന്നുകൂടി. എന്നാൽ ഇവർക്കൊരു കാര്യം മനസ്സിലായി. എന്താ, ഇവർ വ്യത്യസ്തരായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. എന്നാൽ ശിഷ്യന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഭാഷയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വ്യത്യസ്തമായ കാര്യം. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ഇവിടെ എന്തോ ദൈവിക ശക്തിയുണ്ട്. അപ്പോൾ അതിൽ അവർ ഭയപ്പെട്ടും വിസ്മയിച്ചും അവർ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുക. പിന്നീട് നമ്മൾ കാണുക പത്രോസിൻ്റെ പ്രസംഗമാണ്. പത്രോസ് ഇങ്ങനെ പരിഭ്രമിച്ചും വിസ്മയിച്ചും എന്താ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കാതെ നിൽക്കുന്ന ജനത്തോട് സംസാരിക്കുകയാണ് പത്രോസ്. ആ സമയം പത്രോസ് എഴുന്നേറ്റ് ആത്മാവിൻ്റെ ശക്തിയാൽ പ്രസംഗിച്ചു, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:14-21 തിരുവചനങ്ങൾ. തുടർന്ന് പഴയ നിയമഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ദൈവപുത്രനായിരുന്നുവെന്നും അവിടുന്ന് പീഡകൾ സഹിച്ച് മരിച്ച് നമ്മെ രക്ഷിച്ചുവെന്നും പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിച്ചുവെന്നും പത്രോസ് വ്യക്തമാക്കി. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം
കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:36 തിരുവചനം. ഇത് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അപ്പോൾ പത്രോസ് ഇങ്ങനെ വിസ്മയഭരിതരായി വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കുന്ന ശിഷ്യന്മാരുടെ ആ അവസ്ഥ കണ്ട്, എന്നാൽ തങ്ങളുടേതായ ഭാഷയിൽ ഇവർ തങ്ങളുടേതായ ഭാഷയിൽ ഇവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഇവർ പറയുന്നതൊക്കെ എന്താ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ വിസ്മയഭരിതരായി നിൽക്കുന്ന, പരിഭ്രമിച്ച് നിൽക്കുന്ന ഈ ജനത്തോട് പത്രോസ് പ്രസംഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. പത്രോസ് പറയുകയാണ്, എൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഇവർ ലഹരി പിടിച്ച് എന്തൊക്കെയോ പറയുന്നതാണ്, സ്ഥിരബോധമില്ലാതെ. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, എന്നിട്ട് മറിച്ച് ജോയേൽ പ്രവാചകൻ്റെ പ്രവചനമാണിത്, ജോയേൽ പ്രവാചകൻ്റെ പ്രവചനമാണ് എന്നിട്ട് പത്രോസ് ജനങ്ങളോട് പറയുക. എന്താണ്? അവസാന നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ വർഷിക്കും, എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും അതുപോലെ യുവാക്കളും എല്ലാവർക്കും എന്താ ആത്മാവിനെ നൽകും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരുമൊക്കെ പ്രവചിക്കും, എൻ്റെ ദാസന്മാരും ദാസിമാരും പ്രവചിക്കും. ഇങ്ങനെ ഈ ഭൂമുഖത്തുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസമുണ്ടാകുമെന്നുള്ള ജോയേൽ പ്രവാചകൻ്റെ പ്രവചനം ഇവിടെ ഉദ്ധരിച്ചു കൊണ്ടാണ് പത്രോസ് ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തുക. എന്നിട്ട് പത്രോസ് പഴയ നിയമഭാഗത്ത് ഈശോ പറഞ്ഞിരിക്കുന്ന, ഈശോയുടെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. അതുപോലെ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച്, ഈശോയുടെ മരണത്തെക്കുറിച്ച്, ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച്, അതുപോലെ ഈശോ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ഒക്കെ ഈ ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പാപമോചനത്തിനായിട്ട് ഒരുങ്ങണം, നിങ്ങൾ പശ്ചാത്തപിക്കണം, നിങ്ങൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കണമെന്ന് പത്രോസ് തൻ്റെ പ്രസംഗത്തിലൂടെ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ പിതാവായ ദൈവം എന്തായി, ക്രിസ്തുവാക്കിയിട്ട്, കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. ഇത് ഇസ്രായേൽ ജനങ്ങളായി നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജനത്തിന് മനസ്സിലായി, തങ്ങൾ യഥാർത്ഥ രക്ഷകനെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ പത്രോസിനോട് ചോദിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം നുറുങ്ങി അവർ ചോദിച്ചു. ഇത് കേട്ട ജനം ഹൃദയം നുറുങ്ങി തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അവൻ്റെ വചനം ശ്രവിച്ച് ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നോക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ലീഹന്മാർ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെയാണ് 3000 പേര് യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് യഥാർത്ഥമായ പശ്ചാത്താപത്തിലേക്കും പാപമോചനത്തിലേക്കും കടന്നു വന്നത്. അങ്ങനെ അവർ ഒരു സമൂഹമായിട്ട് മാറി. അവരാണ് ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് അറിയപ്പെടുക. അപ്പോൾ പിന്നീട് ഓരോ ദിവസവും ഇങ്ങനെ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ഇതാണ് രക്ഷ പ്രാപിക്കുന്നവരുടെ ഗുണമെന്ന് പറയുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്നവനാരോ അവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ അങ്ങനെ ഈശോയിൽ വിശ്വസിക്കുകയും ഈശോയുടെ നാമത്തിൽ ജ്ഞാനം സ്വീകരിക്കുകയും ചെയ്തവർ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, നമുക്കറിയാം അതിനു മുൻപ് ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈശോയുടെ പീഡാസഹന വേളയിൽ എന്തുമാത്രം ഭയപ്പെട്ടും ആകുലപ്പെട്ടും ഭയന്നോടിയും ഒളിച്ചൊക്കെ ഇരുന്ന ശിഷ്യന്മാരാണെന്ന് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ കണ്ടു അവരുടെ അവസ്ഥ. എന്നാൽ നോക്കുക കൂട്ടുകാരെ, സിഹിയോൻ മാളികയിൽ പ്രാർത്ഥനാ നിരതരായിരുന്നപ്പോൾ, പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ വന്ന് നിറഞ്ഞ് അവരെ ശക്തരാക്കി മാറ്റിയപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ധീരതയോടെ പ്രസംഗിക്കുവാൻ അവർ ശക്തരായി, അവർ യോഗ്യരായിട്ട് മാറി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസമുണ്ടാകണം. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി എപ്പോഴും
തീക്ഷ്ണമായ ഒരു ദാഹം, തീക്ഷ്ണമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാൽ നമ്മുടെ പഠന മേഖലകൾ എളുപ്പമാകും, നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറും. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഭയങ്ങളായിരിക്കാം, അപകർഷതയായിരിക്കാം, ആകുലതയായിരിക്കാം, ഞാൻ ഒന്നിനും കൊള്ളരുതാത്ത കുട്ടിയാണ് എന്നുള്ള ചിന്തയായിരിക്കാം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സിൽ, ചെറിയ വേദോപദേശ ക്ലാസ്സിൽ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുങ്ങാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഓരോ കുഞ്ഞിൻ്റെ മേലും പരിശുദ്ധാത്മാവ് അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും നൽകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 12 എണ്ണമാണ്. അപ്പോൾ ഈ ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരായിട്ട് മാറും. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം, ഇങ്ങനെ 7 ദാനങ്ങൾ. പിന്നെ സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ശുദ്ധത, ആത്മസംയമനം, ഇങ്ങനെ 12 ഫലങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതം നിറയുന്നു. നിറയുമ്പോൾ മറ്റെല്ലാം നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട്, നമ്മെ അസ്വസ്ഥപ്പെടുന്ന മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച മക്കളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ആകയാൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഏറെ ആകർഷകമായിട്ട്, മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതമായിട്ട് മാറും. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നമുക്കൊന്നും വേണ്ട കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ ഒരു ദാഹത്തോടെ ശിഷ്യന്മാർ പ്രാർത്ഥനാ നിരതരായിരുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളുടെ പഠനങ്ങൾ എളുപ്പമാകും, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി മാറ്റും. അതുപോലെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള കുഞ്ഞൊരിക്കലും പാപത്തിൽ ചെന്ന് പെടില്ല. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള കുഞ്ഞിന് പാപത്തിൽ പാപം ചെയ്യാനായിട്ട് സാധിക്കില്ല, അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഇനി അടുത്തതാണ് തോമസ് ലീഹ ഭാരതത്തിൽ. നമ്മൾ ഇന്നലെ ചെറുതായിട്ടത് കണ്ടു, തോമസ് ലീഹായുടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ആ പാഠം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ കണ്ടു, തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ച്. അപ്പോൾ 752 തോമസ് ലീഹ ഭാരതത്തിൽ വന്നത്. മുസിരീസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരാണ് തോമസ് ലീഹ വന്നിറങ്ങിയത്. തോമസ് ലീഹ ഭാരതത്തിൽ വന്നിട്ട് പലയിടങ്ങളിലായിട്ട് ഈശോയുടെ ഈ സുവിശേഷം അറിയിച്ചു. അങ്ങനെ അനേക മക്കളെ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുകയും അങ്ങനെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്ഥാപിച്ച 7 പള്ളികളുണ്ട്. 7 പള്ളികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 7.5 പള്ളികൾ എന്നാണ് പറയുക: നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോട്ടയ്ക്കാവ്, കോക്കമംഗലം, കൊടുങ്ങല്ലൂർ, പാലയൂർ. ഇങ്ങനെ ഇതാണ് 7 പള്ളികൾ. തിരുവാങ്കോട് എന്ന് പറയുന്ന പള്ളിയാണ് അരപ്പള്ളിയിൽ ഉൾപ്പെടുക. ഈ അരപ്പള്ളി എന്ന് പറയാൻ കാരണം, അവിടെ തോമസ് ലീഹായ്ക്ക് ഒരു കുരിശ് മാത്രമേ സ്ഥാപിക്കാനായിട്ട് സാധിച്ചുള്ളൂ. വളരെ കുറച്ച് വിശ്വാസികളെ മാത്രമേ ഈശോയിലേക്ക് ആനയിക്കാൻ സാധിച്ചുള്ളൂ. മറ്റെല്ലായിടത്തും പള്ളികൾ വരെ പണിയാനായിട്ട്, പള്ളിക്ക് രൂപം കൊടുക്കാനായിട്ട് തോമസ് ലീഹയ്ക്ക് സാധിച്ചു. അപ്പോൾ നോക്കുക, ഈശോയോടുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട് തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഫലമാണ് ഇന്ന് ക്രൈസ്തവരായിട്ട് നാം ഒക്കെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരിക്കലും ക്രിസ്തുവിനെ അറിയ പോലും ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്നതുപോലെ മറ്റു ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് യേശോയെ പകർന്നു കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ ഇവർക്ക് ഇതിനുള്ള ശക്തി ലഭിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. തോമസ് ലീഹ ഭാരതത്തിൽ ഈശോയുടെ സുവിശേഷവുമായി ശിഷ്യ സമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായി. ദിദിമൂസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന തോമസ് ലീഹയാണ് ഭാരതത്തിലേക്ക് വന്നത്. 752 മാർത്തോമസ് ലീഹ ഭാരതത്തിലെത്തിയത്. അന്ന് മുസിരീസ് എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കപ്പലിറങ്ങി. അക്കാലത്ത് അവിടെ അനേകം യഹൂദർ താമസിച്ചിരുന്നു.
നവംബർ 21-ാം തീയതി നമ്മൾ തോമാസ് ലീഹായുടെ ഭാരത പ്രവേശനത്തെ അനുസ്മരിക്കുന്നു. അപ്പോൾ മുസിരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് 52 തോമാസ് ലീഹ വന്ന് കപ്പലിറങ്ങി. അവിടെ ധാരാളം യഹൂദർ താമസിച്ചിരുന്നു. അവരെയാണ് ക്രിസ്തു മതത്തിലേക്ക് തോമാസ് ലീഹ കൂട്ടിക്കൊണ്ടുവന്നത്. നവംബർ 21-ാം തീയതി എന്താ തോമാസ് ലീഹായുടെ ഭാരത പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഒരു ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. 7 പള്ളികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. മാർത്തോമാ സ്ലീഹ ഭാരതത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ഇതിനെ അക്ഷരാർത്ഥത്തിൽ പള്ളികളുടെ നിർമ്മാണമായി കരുതരുത്. 7 സ്ഥലങ്ങളിൽ അദ്ദേഹം സഭാ സമൂഹത്തിന് അടിത്തറയിട്ടു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടയ്ക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ എന്നിവയാണ് ആ 7 സ്ഥലങ്ങൾ. തോമാ സ്ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളി തിരുവാങ്കോട് അരപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വികാരിയച്ഛന്മാർ ഒരു പള്ളി പണിയുന്നത് പോലെയുള്ള പള്ളി പണിതു എന്ന് നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് എന്താണ്, വലിയ വിശ്വാസ സമൂഹത്തിന് ഈ 7 രൂപം നൽകാനായിട്ട് തോമാസ് ലീഹയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ തിരുവാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെറുമൊരു കുരിശ് സ്ഥാപിക്കുവാനും അതുപോലെ കുറച്ച് വിശ്വാസികളെ മാത്രം ക്രിസ്തുവിലേക്ക് നയിക്കുവാനുമാണ് തോമാസ് ലീഹയ്ക്ക് കഴിഞ്ഞത്. മാർത്തോമാ സ്ലീഹയെക്കുറിച്ച് വളരെയധികം വിവരങ്ങൾ നൽകുന്ന ഒരു അപ്രമാണിക ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. തോമാസ് ലീഹ എങ്ങനെയാണ് ഭാരതത്തിൽ വന്നതെന്നും സുവിശേഷം പ്രസംഗിച്ചതെന്നും രക്തസാക്ഷിയായതെന്നും ഒക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. പുരാതന പാട്ടുകളും മാർഗംകളി, പരിചമുട്ടുകളി തുടങ്ങിയ കലാരൂപങ്ങളും മാർത്തോമാ സ്ലീഹയുടെ ഭാരത പ്രേക്ഷിതത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ മാർത്തോമാ സ്ലീഹയെക്കുറിച്ച് നന്നായിട്ട് വിവരിക്കുന്ന ഒരു അപ്രമാണിക ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ എന്നുള്ള ഗ്രന്ഥം, അപ്രമാണിക ഗ്രന്ഥം. അപ്പോൾ തോമാസ് ലീഹ ഭാരതത്തിൽ വന്നത്, പിന്നെ എങ്ങനെ സുവിശേഷം അറിയിച്ചു, എങ്ങനെയാണ് ഭാരതത്തിൽ വന്നത്, സുവിശേഷം പ്രസംഗിച്ചത് എങ്ങനെയാണ്, രക്തസാക്ഷിയായത് എങ്ങനെയാണ്, ഇതൊക്കെ ഈ തോമായുടെ നടപടികൾ എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ സ്കൂളുകളിൽ ഇന്ന് യുവജനോത്സവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കലാപരിപാടിയാണ് എന്താ മാർഗംകളി, അതുപോലെ പരിചമുട്ടുകളി, ഇങ്ങനെ പിന്നെ പുരാതന പാട്ടുകൾ, ഇതൊക്കെ തുടങ്ങിയ കലാരൂപങ്ങളും മാർത്തോമാ സ്ലീഹയുടെ ഭാരത പ്രേക്ഷിതത്വത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ തോമാ സ്ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്നു, ഭാരതത്തിൽ വന്നു, വിശ്വാസം നൽകി എന്നതിന് തെളിവുകളാണ് ഈ കലാരൂപങ്ങളും നൽകുക. 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് ശത്രുക്കളുടെ ശൂലത്താൽ മുറിവേറ്റ് തോമാ സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചു. പെരിയ മലയിൽ അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു. ജൂലൈ 3-ാം തീയതി ദുക്രാന തിരുനാൾ എന്ന പേരിൽ ഭാരത ക്രൈസ്തവ സമൂഹം ഇതിൻ്റെ ഓർമ്മ ആചരിക്കുന്നു. 1972 തോമാ സ്ലീഹയുടെ 19-ാം ചരമശതാബ്ദി ആഘോഷിച്ചപ്പോൾ 6-ാം പൗലോസ് പാപ്പ അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ സ്ലീഹ എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ 52 വന്ന തോമാ സ്ലീഹ 72 മൈലാപ്പൂരിൽ വെച്ച് ശത്രുക്കളുടെ ശൂലത്താൽ മുറിവേറ്റ് ചിന്ന മലയിൽ വെച്ചാണ് മരണമടയുക, രക്തസാക്ഷിത്വം വരിക. ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ഒരു ശിഷ്യനാണ് തോമാ സ്ലീഹ. പെരിയ മലയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. അത് നമുക്കറിയാം മൈലാപ്പൂർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ മദ്രാസ് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. ജൂലൈ 3-ാം തീയതി ദുക്രാന തിരുനാൾ എന്ന പേരിൽ ഭാരത ക്രൈസ്തവ സമൂഹം ഇതിൻ്റെ ഓർമ്മ ആചരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് അവധി കിട്ടുന്ന ഒരു ദിവസം ദുക്രാന തിരുനാളിൻ്റെ ജൂലൈ 3. അപ്പോൾ തോമാസ് ലീഹയുടെ മരണ തിരുനാളാണ് നമ്മൾ ഈ ജൂലൈ 3 ആഘോഷിക്കുക. 1972 തോമാസ് ലീഹയുടെ 19-ാം ചരമശതാബ്ദി ആഘോഷിച്ചപ്പോൾ 6-ാമൻ പാപ്പ, അതാണ് പൗലോസ് പാപ്പ എന്നിവിടെ പറയുക, അപ്പോൾ 6-ാമൻ പാപ്പ തോമാസ് ലീഹയെ ഭാരതത്തിൻ്റെ സ്ലീഹ എന്ന പേരിൽ വിളിച്ചു. അപ്പോൾ 1972 തോമാസ് ലീഹയുടെ 19-ാം ചരമശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് 6-ാം പൗലോസ് പാപ്പ തോമാസ് ലീഹയെ ഭാരതത്തിൻ്റെ സ്ലീഹ എന്നുള്ള പേര് അദ്ദേഹത്തിന് നൽകിയത്. അപ്പോൾ തോമാസ് ലീഹയോടുള്ള ഒരു ഭക്തിയെക്കുറിച്ച് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
തോമാസ് ലീഹായോട് നമുക്ക് ഭക്തി ഉണ്ടാകണം. കാരണം തോമാസ് ലീഹായോട് നമുക്ക് ഭക്തി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം നമ്മൾ തേടണം. കാരണം തോമാസ് ലീഹായാണ് ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വിശ്വാസം പകർന്നത്. അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് എപ്പോഴും തോമാസ് ലീഹായെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ തോമാസ് ലീഹായിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വിശ്വാസത്തിലുള്ള വളർച്ച ആഴപ്പെട്ട് വളരാനായിട്ട് നമ്മെ സഹായിക്കും. ഈശോ തോമാസ് ലീഹായുടെ അപേക്ഷ ഒരിക്കലും നിരസിക്കില്ല. കാരണം നമ്മളെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്ത തോമാസ് ലീഹായോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ തോമാസ് ലീഹ നമുക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ വലിയ കൃപയിലേക്ക് നമ്മെ നയിക്കുന്നു. അപ്പോൾ തോമാസ് ലീഹായോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ. ഇനി നമുക്ക് ചുറ്റുമുള്ളവർ, നിരീശ്വരവാദികളായിട്ടുള്ളവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, ഇവരെയൊക്കെ കാണുമ്പോൾ തോമാസ് ലീഹായെ ഇവർക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു കടമ ഒരു ഉത്തരവാദിത്വം കൂട്ടുകാരി നമുക്കുണ്ട്. ആ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടാം. ഇനി നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ഓരോ കാലങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. കഴിഞ്ഞ തൊട്ട് മുമ്പ് പഠിച്ച പാഠത്തിൽ നമ്മൾ കണ്ട കാലമാണ് സ്ലീഹാകാലം. പിന്നീട് വരുന്ന കാലമാണ് കൈത്താക്കാലം. ഈ കൈത്താക്കാലത്തിൻ്റെ അർത്ഥം, കൈത്ത എന്ന വാക്കിനർത്ഥം വേനൽക്കാലം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുക, വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് സ്വർഗീയമായിട്ടുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ കൈത്താക്കാലം അനുസ്മരിക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. പന്തക്കുസ്ത തിരുനാളിന് ശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. അന്ന് സഭയുടെ അടിസ്ഥാനമായ 12 സ്ലീഹന്മാരുടെ തിരുനാളാണ്. സ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി വേര് പിടിച്ചു വളർന്ന സഭ ധാരാളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ജന്മം നൽകി. വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായി സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കൈത്താക്കാലം അനുസ്മരിക്കുന്നത്. കൈത്ത എന്ന സുറിയാനി വാക്കിന് വേനൽക്കാലം എന്നാണ് അർത്ഥം. ഫലാഗമകാലം എന്നും ഈ കാലം അറിയപ്പെടുന്നു. അപ്പോൾ 12 സ്ലീഹന്മാരുടെ തിരുനാളാണ് ഈ കൈത്താക്കാലം ആരംഭിക്കുന്ന അന്ന് നമ്മൾ ആഘോഷിക്കുക. കാരണം എന്താണ്, കൈത്താക്കാലം എന്ന് പറഞ്ഞാൽ അവിടെ സഭയുടെ വളർച്ചയാണ് ആ കാലത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ സഭയിൽ വളരാൻ കാരണം എന്താ, സ്ലീഹന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമായിട്ട് വേര് പിടിച്ച് ശക്തി പ്രാപിച്ച സഭയിൽ നിന്ന് ധാരാളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ജന്മം നൽകിയ ഒരു സഭ. അപ്പോൾ ഈ സഭ വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ, ഈ കൈത്താക്കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുക. അപ്പോൾ കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു വേനൽക്കാലം, ഫലാഗമകാലം എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മ കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ആചരിക്കുന്നു. വിശുദ്ധിയുടെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ കാലം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ കൈത്താക്കാലത്തിൽ 7 ആഴ്ചകളുണ്ടെന്ന് നമ്മൾ കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭയിലെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിച്ച്, രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെയും രക്തസാക്ഷികളെയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ. അപ്പോൾ ഇത് ഈ കാലം നമ്മളെ കൂടുതൽ വിശുദ്ധിയിൽ വളർന്നു വരാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഈ പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും എന്ന ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് സ്വന്തമാക്കാനായിട്ടുള്ളത് എന്താണ് കൂട്ടുകാരെ? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിട്ട് മാറണം. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പാപത്തിൽ നിന്നകന്ന് വിശുദ്ധമായൊരു ജീവിതത്തിന് ഉടമകളായി തീരാനായിട്ട് നമുക്ക് കഴിയണം. അതിലേക്കാണ് ഈ പാഠം നമ്മെ ക്ഷണിക്കുക. അതുപോലെ കൈത്താക്കാലത്തിൽ വിശുദ്ധരെയും രക്തസാക്ഷികളെയും പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവരെപ്പോലെ ജീവിക്കുവാൻ, ഒരു വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും കൃപ നൽകണമേ. എൻ്റെ ചുറ്റുമുള്ളവർക്കും അതിനുള്ള കൃപ നൽകുന്നതിനായിട്ട് നല്ല മാതൃക നൽകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യാവലിയിലേക്ക് വരാം. 1-ാമത്തെ ചോദ്യം,
ഇസ്രായേൽ പ്രവാചകന്റെ ഏത് പ്രവചനമാണ് പന്തക്കുസ്തായിൽ യാഥാർത്ഥ്യമായത്? പേജ് 86 രണ്ടാമത്തെ പാരഗ്രാഫിൽ നാലാമത്തെ വരിയിൽ തുടങ്ങുന്നു. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഈ പ്രവചനമാണ് പന്തക്കുസ്തായിൽ യാഥാർത്ഥ്യമായത്. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവർക്ക് പത്രോസ് നൽകിയ മറുപടി എന്ത്? അതിന് തൊട്ട് താഴെ വരുന്ന പാരഗ്രാഫിലാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾ, പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38. മൂന്നാമത്തെ ചോദ്യം, മാർത്തോമാ സ്ലീഹ ഭാരതത്തിൽ വന്നിറങ്ങിയത് എന്ന് എവിടെ? 86-ാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നു, 52-ലാണ് മാർത്തോമാ സ്ലീഹ ഭാരതത്തിലെത്തിയത്. അന്ന് മുസിരീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കപ്പലിറങ്ങി. 4-ാമത്തെ ചോദ്യം, മാർത്തോമാ സ്ലീഹ സ്ഥാപിച്ച സഭാ സമൂഹങ്ങൾ ഏവ? 87-ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നു, നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടയ്ക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ എന്നിവയാണ് ആ 7 സ്ഥലങ്ങൾ. തോമാസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളി തിരുവാങ്കോട് അരപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് നല്ലതാണ്. കൈത്താക്കാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ത്? 87-ാമത്തെ പേജിൽ 4-ാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരം കാണാനായിട്ട് സാധിക്കും, വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായി സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കൈത്താക്കാലം അനുസ്മരിപ്പിക്കുന്നത്. കൂട്ടുകാരെ, 14-ാമത്തെ പാഠം പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും എന്ന പാഠം ഇവിടെ സമാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മക്കളായി ജീവിക്കുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.